നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം, ഇഷ്ടമുള്ളത് അന്വേഷിക്കാം. എന്നാൽ കുരിശിന്റെ വഴിയേക്കാൾ ഭേദവും ഭദ്രവുമായ ഒരു മാർഗം വേറൊരിടത്തും ഇല്ല. എത്രയോ അർത്ഥവത്തായ വാക്കുകളാണിവ. ഇന്ന് December 3, റോമിലെ 3 കന്യകമാരായ രക്തസാക്ഷികളിൽ ഒരാളുടെ തിരുനാൾ ദിനമാണ്. ആ വിശുദ്ധയെക്കുറിച്ച് പറയണമെങ്കിൽ ആ വിശുദ്ധയുടെ മാതാപിതാക്കളെ കുറിച്ച് അറിയണം. മക്കളെ ക്രിസ്തീയ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തിക്കൊണ്ടുവന്ന ഫ്ലാവിയ, ഡഫോഡ എന്നീ മാതാപിതാക്കന്മാർക്ക് 2 പെൺമക്കളായിരുന്നു. അതിൽ മൂത്തവളാണ് വിശുദ്ധ ബിബിയാന, രണ്ടാമത്തെ കുട്ടി ദിമട്രിയ. ഇവർ രണ്ടുപേരും നല്ല വിശ്വാസത്തിലാണ് വളർത്തിക്കൊണ്ടുവന്നത്. ഈ കാലഘട്ടത്ത് ആ റോമൻ ഭരണാധികാരി എന്ന് പറയുന്നത് ജൂലിയൻ ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം മതമർദ്ദനവും മതപീഡനവും നടത്തിയ സമയത്ത് വിശുദ്ധ ബിബിയാനയുടെ മാതാപിതാക്കന്മാരെ കൊന്നുകളയുകയും അവരുടെ സ്വത്തും വകകൾ കണ്ടുകിട്ടുകയും അവരുടെ മക്കളെ വീട്ടു തടങ്കലിലാക്കുകയും ചെയ്തു. ഈ സമയത്ത് വിശ്വാസികളായ ഈ മക്കൾ ഈശോയോട് പ്രാർത്ഥിച്ച് 5 മാസത്തോളം ഉപവാസത്തിലും പ്രാർത്ഥനയിലും വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി. എന്നിട്ട് ന്യായാധിപ സംഘത്തിന് മുന്നിൽ കൊണ്ടെത്തിച്ച സമയത്ത്, ന്യായവിധി നടത്തുന്ന സമയത്ത് തന്നെ ബിബിയാനയുടെ സഹോദരി ദിമട്രിയ അവിടെ വെച്ച് തന്നെ മരണപ്പെടുന്നു. ബിബിയാനയെ അവിടെ ഒരു സ്ത്രീയുടെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്, അവളെ നോക്കുന്നതിന് വേണ്ടി. ഫുഫിയാന എന്നാണ് ആ സ്ത്രീയുടെ പേര്. ആ സ്ത്രീ ഈ വിശുദ്ധ ബിബിയാനയെ ക്രൂരമായി മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. കാരണം ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് അവളെ എങ്ങനെയെങ്കിലും വെളിയിൽ കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഈ പീഡനങ്ങളെല്ലാം നടത്തിയിരുന്നത്. പക്ഷേ അവരുടെ ഈ പ്രവർത്തനങ്ങളൊന്നും വിജയിക്കുന്നില്ല, വിശുദ്ധയുടെ മനസ്സ് മാറ്റാൻ സാധിക്കുന്നില്ല എന്ന് കണ്ട ആ സ്ത്രീ ക്രൂരമായി അവളെ ഈയം കൊണ്ടുണ്ടാക്കിയ മുള്ളാണികൾ നിറഞ്ഞ ചമ്മട്ടി കൊണ്ട് അടിച്ച് അവളെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ശേഷം അവളോടുള്ള ദേഷ്യം തീരാതെ അവളുടെ മൃതശരീരത്തെ നായ്ക്കൾ തിന്നുന്നതിന് വേണ്ടി തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ വിശുദ്ധയുടെ മൃതദേഹത്തിൽ ഒരു നായ് പോലും സ്പർശിക്കാതെ 2 ദിവസം അതവിടെ തന്നെ കിടന്നു. അവിടുത്തെ പുരോഹിതനായ ജോൺ രഹസ്യമായി രാത്രിയിൽ ഈ വിശുദ്ധയുടെ മൃതദേഹം സംസ്കരിക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ വിശുദ്ധയായ വിശുദ്ധ ബിബിയാനയെ പോലെ നമ്മുടെ അനുദിന ജീവിത കൃത്യങ്ങളിൽ വിശ്വസ്തയോടും ക്ഷമയോടും കൂടെ മുന്നോട്ട് ജീവിക്കുന്നതിനുള്ള കൃപാവരത്തിനായി ഇന്നത്തെ വിശുദ്ധയോട് മാധ്യസ്ഥം തേടാം. ഇന്നത്തെ വിശുദ്ധയെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.